സ്ട്രൈക്കർ കോച്ചിങ്ങിന്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ ഷഹനാദ് ആണ്. കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണോ? നന്നായിട്ട് പഠിക്കുന്നുണ്ടോ നിങ്ങള്? നോക്കൂ, വരാൻ പോകുന്ന പ്രധാനപ്പെട്ട പി എസ് സി പരീക്ഷകളാണ് എൽ ഡി ക്ലർക്ക് പരീക്ഷ, വിജ്ഞാപനം ഈ മാസം അവസാനം വരും. എൽ ജി എസ് പരീക്ഷ, വേരിയസ് എൽ ജി എസ്, ഡിസംബറിൽ വിജ്ഞാപനം വരുമെന്ന് കരുതുന്നു. ഈ രണ്ട് പരീക്ഷ, എൽ ഡി സി പോലുള്ള പരീക്ഷയ്ക്ക് ഏകദേശം 30 ലക്ഷത്തിന് മുകളിലെ ആളുകളാണ്, ഉദ്യോഗാർത്ഥികളാണ് ആ പരീക്ഷ നേരിടാൻ പോകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷയാണ്, അതിന്റെ കാര്യങ്ങൾ ഞാൻ പറയാം. നോക്കൂ, അതിനിടയിൽ ഇപ്പൊ ഖാദി ബോർഡ് എൽ ഡി സിയുടെ പരീക്ഷകൾ, പ്രിലിംസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നോക്കൂ, യൂണിവേഴ്സിറ്റി എൽ ജി എസിന്റെ പ്രിലിംസ് എല്ലാ ഘട്ടങ്ങളും കഴിഞ്ഞു. 10th ലെവൽ യോഗ്യത ഉള്ളവരെ സംബന്ധിച്ച്, ഡിഗ്രി ഇല്ലാത്തവരെ സംബന്ധിച്ച് അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവസരമാണ് യൂണിവേഴ്സിറ്റി എൽ ജി എസ് എക്സാം, ആദ്യമായിട്ട് നടക്കുകയാണ്. നമ്മൾ പലരും പല രൂപത്തിൽ പറയാറുണ്ടെങ്കിലും കൂട്ടുകാർക്ക് അറിയാം, ഏകദേശം ചുരുങ്ങിയത് ഒരു 500 പേർക്കെങ്കിലും ആ റാങ്ക് ലിസ്റ്റിൽ, സ്റ്റേറ്റ് വൈഡ് ആണെന്ന് ആലോചിക്കണേ, ജോലി കിട്ടും. അപ്പം തന്നെ നമ്മളെ മനസ്സിൽ ഒന്ന് പിറകോട്ട് പോവുകയാണ്, 500 പേർക്കല്ലേ കിട്ടും, 10,000-ന് 10,000-ന് ആളുകളില്ലേ എന്ന് ചിന്തിക്കും നിങ്ങൾ. കൂട്ടുകാർ ആലോചിക്കേണ്ടത്, കുറച്ച് കാലമായില്ലേ നിങ്ങൾ ഈ പരിപാടിക്ക് ഇറങ്ങിയിട്ട്, ഒരു പ്രിലിംസ് പാസ്സാവുന്ന ഉദ്യോഗാർത്ഥി എന്ന് സംബന്ധിച്ച്. കാരണം നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ടായിരിക്കും അത്യാവശ്യം നല്ലൊരു മാർക്ക് വാങ്ങിയത്. വലിയ പ്രയാസമുള്ള പരീക്ഷ ഒന്നും ആയിരുന്നില്ല പ്രിലിംസ് ഘട്ടങ്ങളൊക്കെ, എന്നാലും നിങ്ങൾ അത്യാവശ്യം നന്നായിട്ട് പഠിച്ചിട്ടാണ് പരീക്ഷ എഴുതിയത്. അപ്പൊ നന്നായിട്ട് മാർക്കൊക്കെ വാങ്ങിയവരായിരിക്കും. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ എത്ര കാലമായി പഠിക്കുന്നു, ഇനിയും ഇതിങ്ങനെ തുടർന്ന് പോകാനാണ് ഉദ്ദേശം? ഓക്കെ, 2024 എൽ ഡി സി അത് നമുക്ക് എഴുതാം, എന്നാലും ഇത് അവസാനിപ്പിക്കണ്ടേ? അതുകൊണ്ട് ആ 500-നുള്ളില് എനിക്ക് റാങ്ക് ലിസ്റ്റിൽ വരണം, അതല്ലെങ്കിൽ 100-നുള്ളില് റാങ്ക് ലിസ്റ്റിൽ വരണം എന്ന് ഉറപ്പിച്ച് തീരുമാനിക്കുക. നോക്കൂ, ഫെബ്രുവരി മാസം അടുത്ത വർഷമാണ് എക്സാം നടക്കാൻ പോകുന്നത്, കൂട്ടുകാർക്ക് അറിയുന്നതാണ്. അപ്പൊ യൂണിവേഴ്സിറ്റി എൽ ജി എസിന് പ്രിലിംസ് പാസ്സായി അത്യാവശ്യം മാർക്കുള്ള എന്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളെ സംബന്ധിച്ച് ഇപ്പൊ വലിയൊരു ചോദ്യചിഹ്നമാണ്. യൂട്യൂബ് ചാനലുകൾ തുറന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന ഞാനടക്കം എൽ ഡി സിയുടെ നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് എൽ ഡിക്ക് പഠിക്കൂ, എൽ ഡിക്ക് പഠിക്കൂ എന്ന് പറയാണ്. കുറച്ച് സുഹൃത്തുക്കൾ എനിക്ക് മെസ്സേജ് അയച്ചുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ യൂണിവേഴ്സിറ്റി എൽ ജി എസ് എഴുതിയവരെ സംബന്ധിച്ച് നിങ്ങൾക്കറിയാം, അതിന്റെ പ്രിലിംസ് എക്സാമിന് മുമ്പ് നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിരന്തരമായിട്ട് മാരത്തോൺ ലൈവ് ക്ലാസ്സുകൾ, കറണ്ട് അഫയേഴ്സും ജി കെ ഒക്കെ എത്രയോ ക്ലാസ്സുകൾ ഞാൻ നൽകിയിട്ടുണ്ട്. അതിനുശേഷം ഖാദി ബോർഡ് എൽ ഡി സി വന്ന സമയത്ത് ഇടക്കാലത്ത് ചെറിയ ആരോഗ്യ പ്രശ്നം മൂലം ഒരു മാസത്തിന് മുകളിൽ വിട്ടു നിൽക്കേണ്ടി വന്നു. എന്നാൽ ഇപ്പൊ നോക്കൂ, എൽ ഡി സി വന്നതോടുകൂടി ആക്റ്റീവായിട്ട് യൂട്യൂബ് ചാനലുകളും സ്ഥാപനങ്ങളും മറ്റുള്ള എല്ലാവരും രംഗത്ത് വന്നു. നിങ്ങളെ പഠിപ്പിക്കാനുള്ള ഒരു സമയം, ഏറ്റവും ബെസ്റ്റ് ടൈമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികൾ നമ്മളെ കേൾക്കാനുണ്ട്. അപ്പോൾ ക്ലാസ് നൽകാൻ വേണ്ടി എൽ ഡി എൽ ക്ലർക്കിന് വേണ്ടിയിട്ട്, യൂണിവേഴ്സിറ്റി എൽ ജി എസ് മെയിൻസിന് വേണ്ടിയിട്ട് ഒരു പുതിയ യൂട്യൂബ് ചാനൽ നമ്മൾ തുടങ്ങിയ കാര്യം ഞാൻ മുൻ വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞു. അപ്പൊ എന്റെ പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത്, നിങ്ങൾ ചിട്ടയായിട്ട് ഇതുവരെ കൃത്യമായിട്ട് പഠിച്ചു തുടങ്ങാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ട ഉടനെ നാളത്തേക്ക് വെക്കരുത്, നിങ്ങൾ പഠിച്ചു തുടങ്ങണം. അത് ഞാൻ ഈ പറയുന്ന, ഞാൻ ഇതിനിടയിൽ നമ്മുടെ ഒരു കോഴ്സിനെ കുറിച്ച് പറയും, അത് എൻ്റെ ഒരു പ്രൊമോഷനായിട്ട് നിങ്ങൾ കരുതരുത്. ആ കോഴ്സൊന്നും നിങ്ങൾ നോക്കിയേ ചെയ്യരുത്, നിങ്ങൾ പഠിച്ചോളുക. നിങ്ങൾക്ക് ഇപ്പൊ അത്രയേറെ സാധ്യതകളുണ്ട്, ഒരുപാട് ആപ്ലിക്കേഷനുകൾ, ഒരുപാട് സ്ഥാപനങ്ങളൊക്കെ ഇപ്പൊ ഫ്രീ ക്ലാസ്സുകൾ നൽകുന്നുണ്ട്, അതൊക്കെ മതി നിങ്ങൾക്ക് ഇപ്പൊ തൽക്കാലം പഠിക്കാൻ. അപ്പൊ നമ്മുടെ സിലബസ് കൂട്ടുകാർക്ക് അറിയാം, ആ സിലബസ് അനുസരിച്ച് നിങ്ങൾ നന്നായിട്ട് പഠിച്ചു തുടങ്ങിയവരാണെങ്കിലും ഇനി തുടങ്ങാത്തവരാണെങ്കിലും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും. ജസ്റ്റ് നോക്കൂ, സിലബസ് ഇവിടെ കണ്ടിട്ടുണ്ട്. ആ സിലബസിൽ ഒരു ചെറിയൊരു ട്രിക്ക് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ്. സിലബസ് ഒക്കെ നമ്മൾ പല അധ്യാപകരും നിങ്ങളോട് പറയുകയും നിങ്ങളിപ്പോൾ അതിനെക്കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കുകയും എഴുതിയെടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ പൊതുവിജ്ഞാനം നോക്കൂ, 40 മാർക്കാണ് അല്ലേ. ഈ പൊതുവിജ്ഞാനത്തിലെ 40 മാർക്കിലെ ആദ്യത്തെ രണ്ട് മൊഡ്യൂൾ ഞാൻ എടുത്തിട്ട് അത് ഞാൻ ഒരുമിപ്പിക്കുകയാണ്. 10 മാർക്ക് എന്ന് വെച്ചാൽ ആധുനിക ഇന്ത്യയുടെ ചരിത്രം എന്ന് നമുക്കതിനെ വിളിക്കാം. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ 5 മാർക്ക്, അതിന് മുമ്പുള്ള കാര്യങ്ങൾ. ഇപ്പൊ ഇവിടെ ബ്രിട്ടീഷുകാരുടെ ആഗമനത്തിന് ശേഷമൊക്കെ ആയിരിക്കും ചില ബുക്കുകൾക്കകത്ത് ഉണ്ടാവുക. അപ്പൊ നമ്മൾ ചിന്തിക്കും പ്ലാസ് യുദ്ധം മുതൽ പഠിച്ചാൽ മതിയോ? പോരാ കൂട്ടുകാരെ, അവിടെ പോർച്ചുഗീസുകാരുടെ ആഗമനം, ഡച്ചുകാർ, ഫ്രഞ്ചുകാർ, ഈ കാര്യങ്ങളൊക്കെ പഠിക്കണം. എന്ന് വെച്ചാൽ മുഗൾ സാമ്രാജ്യം നിങ്ങൾ പഠിക്കേണ്ട, 1600-കൾക്ക് ശേഷം 1700-ന്റെ തുടക്കം മുതലുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു നോക്കൂ. ലേറ്റസ്റ്റ് ആയിട്ട് ISRO വിക്ഷേപിച്ച പദ്ധതികൾ വരെ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം. അത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ വരും. എക്കണോമിക്സ് എന്ന് പറഞ്ഞൊരു പാർട്ട് നമുക്ക് എടുത്തു കൊടുത്തിട്ടില്ല, പക്ഷെ എക്കണോമിക്സ് പഠിക്കണം. ഈ പരീക്ഷകൾക്കൊക്കെ, നമ്മൾ മുമ്പ് നടന്ന എൽ ജി എസ് പോലുള്ള പരീക്ഷകൾക്കൊക്കെ ഇത്തരം എക്കണോമിക്സിലെ ചോദ്യങ്ങൾ വന്നു. അവിടെ പഞ്ചവത്സര പദ്ധതികളെ കുറിച്ചും അത്തരത്തിലുള്ള സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ പുരോഗതികളെ കുറിച്ചും അടിയിലൂടെ എക്കണോമിക്സ് എടുത്തു പറയുന്നുണ്ട് 5 മാർക്കിന്. അതിന്റെ കൂടെ ഞാൻ അതിവിടെ കൂട്ടിച്ചേർത്ത് പറയുകയാണ്. അപ്പൊ അത്തരത്തില് ഒരു 10 മാർക്കിനെ ഞാനിതാ ഒന്ന് മാറ്റിയിട്ട് പൊതുവിജ്ഞാനത്തിലെ ആദ്യത്തെ ടോപ്പിക് ആധുനിക ഇന്ത്യാ ചരിത്രം, 10 മാർക്കാണ്. എത്ര മാർക്കാണ്? 10 മാർക്കാണ്. ഈ 10 മാർക്ക് ഇതാ 20-ഓളം സബ് ടോപ്പിക്കുകളാക്കി മാറ്റി. 20 സബ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ അതിൽ ഓരോന്നിലും പഠിക്കാൻ ഒട്ടനവധി കാര്യങ്ങളുണ്ട്. ഒരു ഉദാഹരണം എടുക്കാം നമുക്ക്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ഇതാ 7-ാമതായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കൊടുത്തു. എത്ര പഠിക്കാനുണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കുറിച്ച്? പോട്ടെ, അതിന് മുകളിൽ ഗവർണർ ജനറൽമാര്, വൈസ്രോയിമാര്, ഗവർണർ ജനറൽമാര്, വൈസ്രോയിമാര് വിശദമായിട്ട് പഠിക്കാൻ നിന്നാ നിങ്ങൾ, എനിക്ക് തോന്നുന്നു ഒരു 5 മണിക്കൂറൊക്കെ പഠിച്ചാലും പുതിയൊരാളെ സംബന്ധിച്ച് തീരാത്തത്രയുണ്ട്. അപ്പോ നിങ്ങൾ അത്യാവശ്യം വൈസ്രോയിമാരെ കുറിച്ചും ഗവർണർ ജനറൽമാരെ കുറിച്ചും നിങ്ങൾക്ക് നല്ല ധാരണയുണ്ട്. പ്രിലിംസ് പാസ്സായവരാണ്. ഇന്റർനാഷണൽ കോൺഗ്രസിനെ കുറിച്ച് ഒരു 100 പോയിന്റ് ഒക്കെ ചോദിച്ചാൽ പറയാൻ പറ്റുന്നവരാണ് ഈ വീഡിയോ കാണുന്നത്, അല്ലെങ്കിൽ മെയിൻസ് എഴുതാൻ പോകുന്നവര്.
നിലവിൽ നിങ്ങൾ പ്രിലിംസ് പാസ്സായില്ലേ, ചുരുങ്ങിയത് ഒരു 60-70 പ്ലസ് മാർക്ക് വാങ്ങിയില്ലേ, അപ്പൊ നിങ്ങൾക്ക് ഇതിനെ കുറിച്ചൊക്കെ നല്ല ധാരണയുണ്ട്. നിങ്ങളൊന്ന് ഓർഡർ ആക്കി പഠിച്ചാൽ മാത്രം മതി. അവിടെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ, ഈ പോർച്ചുഗീസ് ആഗമനം മുതലുള്ള കാര്യങ്ങൾ വൺ ബൈ വൺ ആയിട്ട് നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള റാങ്ക് ഫയൽ ഉപയോഗിച്ചിട്ടോ മറ്റ് മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടോ പഠിക്കണം കൂട്ടുകാരെ. അപ്പൊ ഇവിടെ ഈ 10 മാർക്ക് നമുക്ക് നേടാൻ വലിയ പ്രയാസമൊന്നുമില്ല. LDC പരീക്ഷയിലേക്ക് പോകുന്ന സമയത്ത് നോക്കൂ, അടുത്ത വർഷം നിങ്ങൾക്ക് ഫെബ്രുവരിയിൽ എക്സാം ആണെങ്കിൽ അതിനുശേഷം 2-3 മാസത്തിന് ശേഷമായിരിക്കും എക്സാം എന്ന് കരുതുക. 5 മാർക്കാണ് അവിടെ ഹിസ്റ്ററി. ആ 5 മാർക്ക് ഹിസ്റ്ററിയിൽ വേൾഡ് ഹിസ്റ്ററി ഉണ്ട്, കേരള ഹിസ്റ്ററി ഉണ്ട്, ഇന്ത്യൻ ഹിസ്റ്ററി ഉണ്ട്. എന്ന് വെച്ചാൽ ഈ ടോട്ടൽ നിങ്ങൾ പഠിക്കുന്ന 10 മാർക്കിന്റെ കാര്യങ്ങളിൽ ചിലപ്പോൾ നിങ്ങൾക്ക് 1 ചോദ്യമോ 2 ചോദ്യമോ ആയിരിക്കും അവിടെ LDക്കൊക്കെ ഉണ്ടാവുക. പക്ഷെ ഇവിടെ നിങ്ങൾക്ക് 10 ചോദ്യങ്ങൾ ഉണ്ടാവും. നിങ്ങൾ ആഴത്തിൽ പഠിക്കുകയും വേണം. ആഴത്തിൽ പഠിക്കുക എന്ന് പറയുമ്പോൾ SCERT. ഇപ്പം നമുക്ക് നമ്മുടെ പിള്ളേർക്ക് ഇപ്പം ടെലഗ്രാമിലൂടെ ക്ലാസ്സുകൾ ഇപ്പം 1-2 മാസമായിട്ട് 2 ബാച്ചായിട്ട് കുറച്ച് പിള്ളേർക്ക് ഒരു മെന്റർഷിപ്പ് ബാച്ച്, ഞാൻ ആദ്യമായിട്ട് ഓൺലൈനിലൂടെ ഒരു കോഴ്സ് ചെയ്യുകയാണ്. അത് LGS കൂടെ ഒരു പരീക്ഷയ്ക്ക് മാത്രമേ ഞാൻ കോഴ്സ് ചെയ്യുന്നുള്ളൂ. കാരണം എന്നെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ, നമ്മളൊരു 5 പേരടങ്ങിയ ഒരു ടീം, അതിനകത്ത് ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന റാങ്ക് ഹോൾഡേഴ്സ് ആയിരിക്കുന്ന 2 ടീച്ചേഴ്സ് SCERT ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. ഒരു അധ്യാപകൻ അവിടെ മാത്സിന്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നെ GKയുടെ കാര്യങ്ങളും കറണ്ട് അഫേഴ്സ് ഒക്കെ ആയിട്ട് ഞാനും ഉണ്ട്. അപ്പൊ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ടീമാണ്. അവിടെ നിന്ന് പറഞ്ഞാൽ ക്ലാസ് കംപ്ലീറ്റ് നൽകാന്ന് കരുതിയിട്ട് ആരും അങ്ങോട്ട് വരരുത്. നിങ്ങൾക്ക് അതിനോടൊരു അവസരം ഞാൻ തരാം. നമുക്ക് കുറച്ച് പേർക്ക് കൂടി അതിനകത്ത് ജോയിൻ ചെയ്തുകൊണ്ട് ഈ മാസം അവസാനത്തോടുകൂടി നമ്മളൊന്നുകൂടിയും ആ ടീമൊന്ന് സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ കാര്യങ്ങൾ ഞാൻ പറയാം. അപ്പൊ അവിടെ അടക്കം നമ്മൾ പഠിക്കുന്നത് നോക്കൂ, ഇനി ഈ രൂപത്തിലാണ് ഹിസ്റ്ററിയുടെ ഈ പറയുന്ന 10 മാർക്ക് നമുക്ക് അടിക്കണമെങ്കിൽ തീർച്ചയായിട്ടും കൂട്ടുകാരെ വളരെ കുറച്ച് ദിവസമുണ്ട്. ഞാൻ വീണ്ടും പറയുന്നു, നോക്കൂ, ജനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി നമ്മൾ ചാപ്റ്റർ SCERT 5 ക്ലാസ്സിലാണ്. വലിയ കാര്യങ്ങളൊന്നും അവിടെ ഇല്ല, എന്നാലും ആ ചാപ്റ്റർ ഒഴിവാക്കരുത്. ഉൽപാദന പ്രക്രിയയിലൂടെ എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഉണ്ട്. അവിടെ ഉൽപാദനം എന്താണല്ലേ, പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഒരു ലോറിയുടെ പിക്ചറൊക്കെ ഉള്ള പാഠഭാഗം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവില്ലേ. അവിടുത്തെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ പ്രാഥമിക ദ്വിതീയ തൃതീയ മേഖലയെ കുറിച്ചൊക്കെ ചോദിക്കാറുണ്ട്. അതൊക്കെ ഇന്ത്യയുടെ ചരിത്രത്തിൽ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ കയറ്റി ചേർത്ത് പഠിച്ചു കൊടുക്കുക. നിങ്ങൾ കച്ചവടത്തിന് അധികാരത്തിലേക്ക് ഞാൻ സ്റ്റാർ മാർക്ക് വെച്ചിട്ടുണ്ട് അല്ലേ. ഒരു 10 സ്റ്റാർ മാർക്ക് ഇതാ അടുത്ത പേജുണ്ട്. 10 സ്റ്റാർ മാർക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. ഈ 10 സ്റ്റാർ മാർക്ക് വളരെ പ്രധാനപ്പെട്ടതും റീസെന്റ് ഈ കഴിഞ്ഞ 2022-23 ചോദിച്ച ചോദ്യങ്ങൾ നേരിട്ട് ചോദിച്ച SCERT പാഠഭാഗങ്ങളുമാണ്. അവിടെ 7-ാം ക്ലാസ്സിലേക്ക് വരുന്നത് ചെറുത്തുനിൽപ്പും 1-ാം സ്വാതന്ത്ര്യസമരവും ഇന്ത്യ പുതുയുഗത്തിലേക്ക്, അവിടെയൊക്കെ ഇന്റർനാഷണൽ കോൺഗ്രസിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. സാമ്പത്തിക സോഴ്സുകൾ അങ്ങനെ തുടങ്ങിയ ചാപ്റ്ററുകൾ ഞാൻ എണ്ണി എണ്ണി കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഏറ്റവും കൂടുതൽ എനിക്ക് എക്കണോമിക്സ് കാണാം. ഞാൻ പറഞ്ഞല്ലോ എക്കണോമിക്സ് ഞാൻ ഇതിൽ ചേർത്താണ് പറയുന്നത്. കാരണം ഈ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ എക്കണോമിക്സിൽ 1-ോ 2-ോ 3-ോ ചോദ്യം ചോദിച്ചാൽ അത് നിങ്ങൾക്ക് പിടിക്കാൻ പറ്റണം. അത് പിടിക്കണമെങ്കിൽ ഈ SCERT പാഠഭാഗങ്ങൾ അടിക്കണം. അവിടെ അവസാനത്തെ കലാ സാഹിത്യ സാംസ്കാരിക സാമ്പത്തിക മേഖല 5 മാർക്കല്ലേ, അവിടെ നിന്നും ചോദ്യം വരും. അതുകൊണ്ട് SCERT നമ്മൾ ഒഴിവാക്കാൻ പറ്റാത്ത ടോപ്പിക്കുകളായിട്ട് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നോക്കണേ, 10-ാം ക്ലാസ്സിലേക്ക് വരുമ്പോൾ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്കാരവും ദേശീയതയും അതുപോലെ തന്നെ ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്തുനിൽപ്പുകളും സമരവും സ്വാതന്ത്ര്യവും സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ ഈ 7-ാമത്തെ ചാപ്റ്റർ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2022-23 ഒട്ടുമിക്ക എല്ലാ പരീക്ഷകളിലും ഈ ചാപ്റ്ററാണ് 10th ലെവൽ പരീക്ഷകളിൽ ചോദ്യം വന്നത്. അപ്പോ ഇത്തരത്തിൽ നമ്മൾ മനസ്സിലാക്കിയിട്ട് ഒരു സ്മാർട്ട് വർക്കിലൂടെ 21 ചാപ്റ്ററുകൾ നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റണം. 21 ചാപ്റ്റർ കവർ ചെയ്യുക, നമുക്കൊരു സംതൃപ്തി വരും. കാരണം എന്താണ്, നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പഠിച്ചു, 10 മാർക്ക് എന്റെ കയ്യിൽ സെറ്റാണ്. അത് പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ടൈം ടേബിൾ, ഒരു ഓർഡർ ഒക്കെ വേണം. അതനുസരിച്ച് നിങ്ങൾ ടൈം ടേബിളും സെറ്റ് ചെയ്യണം. അപ്പോഴാണ് അടുത്തൊരു ചോദ്യം, ഇങ്ങനെ പഠിച്ചാൽ എനിക്ക് 10 മാർക്ക് കിട്ടുമോ? കിട്ടില്ല. ഒരു പടി കൂടി കടന്ന്, എന്ന് വെച്ചാൽ നിങ്ങൾ ചില്ലറക്കാരല്ല, നിങ്ങൾക്ക് ഒരു പടി കൂടി കടന്നിട്ട് കുറച്ചുകൂടി എന്തെങ്കിലും പോയിന്റുകൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതൊന്ന് റെഡിയാക്കിയെടുക്കാൻ. നമ്മളിപ്പോൾ ശ്രീധരമേയുടെ പുസ്തകമൊന്നും ഇപ്പം തെരഞ്ഞു പോകേണ്ട ആവശ്യമില്ല. അത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ പാഠഭാഗത്തും റാങ്ക് ഫയലൊക്കെ ഉണ്ട്. എന്നാൽ അതിന് പുറത്ത് ചില പോയിന്റുകൾ നമുക്ക് നോക്കൂ. +1 സാമ്പത്തിക ശാസ്ത്രത്തിലെ ഒരു ചാപ്റ്റർ ഉണ്ട്, ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ 1950-1990 വരെയുള്ള ചാപ്റ്റർ. അത് അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആണ്, ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അതുപോലെ ഹ്യൂമാനിറ്റീസിലെ +1 ഗാന്ധിയൻ പഠനം എന്ന് പറയുന്ന ആ ഒരു ബുക്കിനകത്തുള്ള 2 ചാപ്റ്ററുകൾ MK ഗാന്ധിയുടെ രൂപാന്തരം ഫേസ് 1 ഫേസ് 2 ഈ ചാപ്റ്ററുകൾ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ തുടങ്ങിയിട്ട് ജേർണലിസ്റ്റിലെ വർത്തമാന പത്രങ്ങളുടെ ചരിത്രം, അവിടെയാണ് ഇന്റർനാഷണൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരകാലഘട്ടത്തിലെ പത്രങ്ങൾ, അതൊക്കെ അവിടെ വരുന്നുണ്ട്. ഇവിടെ നോക്കൂ, +2 പൊളിറ്റിക്സിലേക്ക് വരുമ്പം പ്രധാനപ്പെട്ട ചാപ്റ്ററുകളാണ്. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ എന്നാലും 2 സ്റ്റാർ ഇട്ട് വെച്ചത് കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇവിടെ കുറച്ച് കാര്യങ്ങൾ പഠിക്കണം. അപ്പൊ ഈ +1 +2 പാഠഭാഗങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു ടെൻഷൻ ആയിരിക്കും, ഇതൊക്കെ പഠിച്ചിട്ട് ഇപ്പൊ ഞാനൊരു 100 ദിവസം കൊണ്ട് എനിക്ക് 10 മാർക്ക് വേണോ? എനിക്ക് ഏറ്റവും കൂടുതൽ PYക്ക് ചോദിച്ച് ഈ അടുത്ത നടന്ന പരീക്ഷയിലെ അതൊക്കെ വെച്ച് അത്യാവശ്യം കാര്യങ്ങൾ മാത്രം പഠിച്ചു പോയാൽ പോരെ, ഒരു സ്മാർട്ട് വർക്ക് അതല്ലേ എന്നൊക്കെ ചിന്തിക്കും. ഒക്കെ ശരിയാണ്, പക്ഷെ നിങ്ങൾ ആലോചിക്കേണ്ടത് നിങ്ങളൊരു 90+ മാർക്ക് വാങ്ങാനുള്ള ഒരു പഠനം പഠിക്കണം. അത്രയേറെ റാങ്ക് മുന്നിൽ വന്നാൽ മാത്രമേ നിങ്ങൾക്ക് ജോലി കിട്ടുമെന്നൊരു വസ്തുത കൂട്ടുകാർ മനസ്സിലാക്കണം. നിങ്ങൾ എത്രയോ കാലമായി പഠിക്കുന്നവരാ, നിങ്ങൾക്ക് അത്യാവശ്യം ബേസിക് കാര്യങ്ങളൊക്കെ അറിയാം. ഇനിയും അതിങ്ങനെ പഠിച്ച് കളിച്ച് എപ്പോഴും കട്ട് ഓഫ് 75, ഞാൻ 74 താഴെ,
ഞാൻ 65-നും 70-നും ഇടയ്ക്കാണ് കട്ട് ഓഫ്. 75 ആണെങ്കിൽ 80 ആണെങ്കിൽ ഞാൻ 75-നും 80-നും ഇടയ്ക്കാണ്. ഈ പരിപാടി എത്ര കാലമായി തുടങ്ങിയിട്ട്? അത് മാറണമെങ്കിൽ നിങ്ങൾ കുറച്ച് ഇങ്ങനെയൊക്കെ മാറ്റി പിടിക്കണം. വലിയ മാറ്റത്തിനൊന്നും ഞാൻ പറഞ്ഞില്ല. ഇവിടെ നോക്കൂ, ഇവിടെ പ്ലസ് ടു ഹിസ്റ്ററിയിലെ ചാപ്റ്റർ 10, 11, 12, 13 വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയ ചാപ്റ്റേഴ്സ് ആണ്. അവിടെ ബ്രിട്ടീഷുകാരുമായി ബന്ധപ്പെട്ട ഭൂനീതി വ്യവസ്ഥകള്, ഈ അടുത്ത കാലത്ത് ചോദിച്ച പല ചോദ്യങ്ങളും, ഗവർണർ ജനറൽമാര്, വൈസ്രോയിമാര്, പ്രക്ഷോഭങ്ങള്, നോക്കൂ സൂററ്റ് കലാപം തുടങ്ങിയ റൗല ജാലിയൻവാലാബാഗ് അങ്ങനെ തുടങ്ങിയ കലാപങ്ങളെല്ലാം തുടങ്ങിയിട്ട് നമ്മുടെ ഇന്ത്യയുടെ വിഭജനം, നാട്ടുരാജ്യങ്ങളുടെ സംയോജനം, ഇതൊക്കെ ഈ ചാപ്റ്ററിനകത്തുണ്ട്. അവിടെ ചില നല്ല പോയിന്റുകൾ നീ കിട്ടും. ചോദിക്കുകയാണെങ്കിൽ ഇത് എവിടുന്നാണ് പരീക്ഷ കണ്ടിട്ട് ചിന്തിക്കും, ഞാൻ പഠിച്ച ബുക്കിനകത്ത് ഇല്ലാത്ത കാര്യങ്ങളാണ്, അതൊക്കെ ഇവിടുന്നായിരിക്കും. അപ്പൊ ഇതെല്ലാം നമുക്ക് പാഠഭാഗങ്ങൾ വെച്ച് പഠിക്കാറെ കുറച്ച് പ്രയാസമാണ്. ഓക്കെ, ഈ പറയുന്ന പുസ്തകങ്ങളൊക്കെ നമ്മുടെ പല ബുക്ക് സ്റ്റാളിലും കിട്ടാറുണ്ട്. പക്ഷെ അതിൻ്റെയൊക്കെ ഷോർട്ട് ആയിട്ടുള്ള ബുക്കുകൾ ഇപ്പൊ നമ്മുടെ പി എസ് സിക്ക് വേണ്ടിയിട്ട് പല പബ്ലിക്കേഷൻ ഇറക്കിയിട്ടുണ്ട്. അത് വാങ്ങി പഠിക്കാൻ നല്ലതാണ്. അതിൻ്റെയൊക്കെ ഇത്തരത്തിലുള്ള ഷോർട്ട് ആയിട്ടുള്ള നോട്ടുകൾ PDF ആക്കിയിട്ട് നമ്മുടെ പിള്ളേർക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ അത് ഫ്രീ ആയിട്ട് കിട്ടണമെന്ന് നിങ്ങളിപ്പോൾ കമന്റ് ചെയ്യും, എനിക്കറിയാം. അപ്പൊ ഇവിടെ ഇസ്ലാമിക ചരിത്രം എന്നൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്ത് നമ്മുടെ ഓസ്ട്രേലിയനെ കുറിച്ച് ചോദിക്കാറുണ്ട്. ഇക്ബാലിനെ കുറിച്ചും മുഹമ്മദ് അലി ജിന്നയെ കുറിച്ചൊക്കെ വിശദമായിട്ട് ഈ ചാപ്റ്ററിനകത്തുണ്ട്. അതുകൊണ്ട് അത് വായിക്കണം. ഓക്കെ, അപ്പൊ ഇതിനെ കുറിച്ച് നിങ്ങൾ ചോദിക്കുമ്പോൾ, നിങ്ങൾ റീചാർജ് ചെയ്തിട്ടായിരിക്കും മിക്കവാറും യൂട്യൂബിൽ ഈ വീഡിയോ കാണുന്നത്. ഓ, റീചാർജ് ചെയ്യുന്ന പൈസയുടെ പകുതി പൈസ പോലും ആവാത്ത രൂപത്തിൽ ഒരു പെയ്ഡ് കോഴ്സ്, ഞാൻ പറഞ്ഞല്ലോ പെയ്ഡ് കോഴ്സ് എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് ആരംഭിച്ച ഒരു കോഴ്സാണ്. അതിന് മുമ്പൊക്കെ എക്സാം ബാച്ചുകൾ ചെയ്തിരുന്നു, വെറും എക്സാം മാത്രം ചെയ്ത ബാച്ചുകൾ. എന്നാൽ ഇത് എക്സാം അല്ല, ഇത് ഞാൻ പറഞ്ഞല്ലോ പോലെ 5 മണിക്ക് SCERT അതുപോലെ ഉച്ചയ്ക്ക് ശേഷം ഒരു SCERT ക്ലാസ് നൽകുന്ന, 2 സമയത്ത് SCERT, ഒരു കമ്പൈൻഡ് സ്റ്റഡി പോലത്തെ ക്ലാസ്സാണ്. നിങ്ങൾ ആ ക്ലാസ്സിന്റെ മെച്ചം കരുതിയിട്ടൊന്നും വരരുത്. നിങ്ങൾക്ക് പഠിക്കാൻ ഡെയിലി തരുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ടീം, ഒരു മെന്റർഷിപ്പ് ആയിട്ട് കരുതിയാൽ മതി. ഓക്കെ, അതുപോലെ മാത്സിന് ഡെയിലി വർക്ക്ഔട്ട് ചെയ്യാൻ ചോദ്യങ്ങളും കാര്യങ്ങളും തരും. അതുപോലെയാണ് ഈ പറയുന്ന GK ടോപ്പിക്കൾ പഠിച്ചിട്ട് ഡെയിലി എക്സാം എഴുതുക. അപ്പൊ അത് എക്സാം എഴുതുന്ന രീതിയും കാര്യങ്ങളും വിശദാംശങ്ങളും, നിങ്ങൾക്ക് എന്ത് സംശയങ്ങൾ ഉണ്ടെങ്കിലും ഇവിടെ എന്ത് ചെയ്യാം, മെസ്സേജ് ആയിട്ട് ചോദിക്കാം. വാട്സപ്പ് മെസ്സേജ് അയക്കുക, വിളിക്കരുത്. മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നവംബർ 25-നുള്ളിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. ഒരു 5 ദിവസം അതിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ പരിചയപ്പെടാൻ നമുക്ക് സമയമുണ്ട്. നവംബർ 25 മുതൽ 1-ാം തീയതി വരെ അതിന്റെ കാര്യങ്ങളായിരിക്കും. 1-ാം തീയതി തൊട്ട് ടൈം ടേബിൾ വെച്ചുള്ള പഠനം അത് കൃത്യമായിട്ട് ആരംഭിക്കും. ഡിസംബർ ജനുവരി മാസം ആകുമ്പോഴത്തേക്കും 60 ദിവസം, ഏകദേശം February 15 ആകുമ്പോഴത്തേക്കും ഒരു 75 ദിവസം ആകുമ്പോഴത്തേക്കും നമ്മൾ ഫിനിഷ് ചെയ്യാനുള്ള ഉദ്ദേശിച്ചത്. അപ്പൊ നന്നായിട്ട് പഠിക്കേണ്ടി വരും. അപ്പൊ നന്നായിട്ട് പഠിക്കാൻ പറ്റുന്നവര് മാത്രം അതിനകത്ത് വന്നാൽ മതി. ഇതൊരു പരസ്യമായിട്ടൊന്നും കരുതരുത്. നിങ്ങൾ ഇങ്ങനെ സ്വന്തമായിട്ട് വീട്ടിൽ നിന്ന് പഠിച്ചാൽ മതി. കാരണം ഇത് ഒരു മെന്റർ ആവശ്യം നിങ്ങൾക്കില്ല. നിങ്ങൾക്ക് അത്യാവശ്യം നന്നായിട്ട് അറിയുന്നവരാണ്, മെന്റർ ആവശ്യമൊന്നുമില്ല. ഞാൻ വെറും വീണ്ടും പറയുന്നു, വലിയ പ്രമുഖമായിട്ടുള്ള ആപ്പുകളും സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്, നിങ്ങൾ അവിടെയൊക്കെ പോയിട്ട് പഠിച്ചാൽ മതി. അതൊന്നും പറ്റാത്തവരുണ്ടെങ്കിൽ മാത്രം എന്നെ വിശ്വസിച്ചിട്ട് പറ്റുന്നവർ മാത്രം, അതല്ലാതെ താഴെ നെഗറ്റീവ് കമന്റ് അടിക്കേണ്ട ഒരു ആവശ്യമില്ല. ഇതൊരു പരസ്യമായിട്ടേ ഞാൻ കരുതുന്നില്ല. എനിക്ക് 100-ഓ 200-ഓ പേര് കിട്ടാൻ യാതൊരു പ്രയാസമില്ല. അപ്പൊ അത്തരം പേര് മതി. അതുകൊണ്ട് കറണ്ട് അഫേഴ്സിന്റെ ക്ലാസ്സുകൾ നമ്മളിപ്പം ഓൾറെഡി ചെയ്തിട്ടുണ്ട്. 2022 കംപ്ലീറ്റ് ക്ലാസ് നമ്മുടെ ഈ ഒരു ചാനലുണ്ട്. ഇനി 23-ലെ 3-4 മാസങ്ങൾ ഇപ്പൊ എടുത്തു, മാർച്ച് വരെ എത്തി, ഏപ്രിൽ മെയ് തൊട്ടിട്ട് ഡിസംബർ വരെയുള്ള മാസങ്ങൾ 2023 ഈ ഒരു 1.5 മാസം കൊണ്ട് ഞാൻ തീർക്കും. ഓക്കെ, അതോടുകൂടി 23 സെറ്റ് ആയി. ഏകദേശം 23-24 ജനുവരി ഫെബ്രുവരി മാസത്തെ കറണ്ട് അഫേഴ്സ് മതി നമുക്ക്. അതെല്ലാം വെച്ചിട്ട് കറണ്ട് അഫേഴ്സ് വളരെ കൃത്യമായിട്ട് പഠിച്ച് 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 റിവിഷൻ ചെയ്ത് സെറ്റാക്കി എടുക്കണം. കാരണം ഏറ്റവും കൂടുതൽ പിള്ളേരെ കുഴപ്പിക്കുന്നവർക്ക് മാർക്ക് പോകുന്ന ഏരിയയാണ്, അവരുടെ വീക്ക് ഏരിയ ഏതെന്ന് ചോദിച്ചാൽ അത് കറണ്ട് അഫേഴ്സ് ആക്കും. അത് നമുക്ക് സെറ്റാക്കണം. കാരണം കറണ്ട് അഫേഴ്സ് അത്യാവശ്യം ക്ലാസ്സുകളൊക്കെ ചെയ്തിട്ട് ഞാൻ പറയുന്ന രീതിയൊക്കെ പലർക്കും പല ക്ലാസ്സുകളിലും പരീക്ഷ ഹാളിൽ നിന്നൊക്കെ പിള്ളേർ കമന്റൊക്കെ ചെയ്യാറുണ്ട്. ഓർമ്മ വന്നു, ആ ചോദ്യം ഓർമ്മ വന്നു. അപ്പൊ കറണ്ട് അഫേഴ്സ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രൂപത്തിൽ ഞാനത് നിങ്ങൾക്ക് സെറ്റാക്കി തരും. പിന്നീട് ഓരോ ടോപ്പിക്ക് ഞാനിപ്പോൾ പറയുന്നില്ല. ഹിസ്റ്ററി പറഞ്ഞ പോലെ ജീവശാസ്ത്രത്തെ കുറിച്ച് പറയാനുണ്ട്. സിലബസ് നിങ്ങൾക്ക് അറിയാലോ, പറയേണ്ട ആവശ്യമില്ല. ഭൗതികശാസ്ത്രം 5 മാർക്കാണ്. കഴിഞ്ഞ പ്രിലിംസിനും മെയിൻസിനും പഠിച്ച സെയിം കാര്യങ്ങൾ തന്നെയാണ്. ഇവിടെ പൊതുജനാരോഗ്യത്തെ കുറിച്ചൊരു ക്ലാസ് വേണ്ടി വരും. കാരണം ഈ കാണുന്ന ഒരു 4-ഓ 3-ഓ ടോപ്പിക്കുകൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് 10 മാർക്ക് പെട്ടെന്ന് അങ്ങോട്ട് കിട്ടില്ല. അതിന് ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയൊക്കെ പഠിക്കണം, രോഗങ്ങളെ കുറിച്ച്, ഏതൊക്കെ SCERT ചാപ്റ്ററുകൾ അരച്ച് കലക്കി കുറിച്ച് പഠിക്കണം എന്നുള്ളൊരു ക്ലാസ് വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് നമ്മുടെ പുതിയ യൂട്യൂബ് ചാനൽ ചെയ്യും. പുതിയ യൂട്യൂബ് ചാനൽ എന്ന് പറയുമ്പോൾ കൂട്ടുകാർക്ക് അതും അറിയില്ല. ഞാൻ പറഞ്ഞല്ലോ മോട്ടിവേഷൻ വീഡിയോകൾ കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് ആവേശം. ഇപ്പോൾ നമ്മുടെ പല അധ്യാപകരായിക്കോട്ടെ, ഞാനടക്കം തംബ്നെയിൽ നല്ല ഗംഭീരമാക്കി വന്നാൽ നിങ്ങൾ അത് ക്ലിക്ക് ചെയ്യും. കാരണം ക്ലാസ് മോശമായിട്ടൊന്നും ആയിരിക്കില്ല. കാരണം നിങ്ങൾ ക്ലിക്ക് ചെയ്തല്ലേ ക്ലാസ് കാണാൻ പറ്റൂ. അപ്പൊ നിങ്ങൾ അത് ക്ലിക്ക് ചെയ്യില്ല, ക്ലാസ് ആണെന്ന് തോന്നി നമ്മൾ ക്ലിക്ക് ചെയ്യില്ല. നമ്മളെ സംബന്ധിച്ച് നമുക്ക് ക്ലാസ്സിന്റെ ഒന്നും ആവശ്യമില്ല, നമ്മൾ അല്ലാണ്ട് പഠിക്കുന്നവരാ. പക്ഷെ മോട്ടിവേഷൻ എവിടുന്ന് കിട്ടിയാലും ചാടിക്കെട്ടി ഇങ്ങനെ പഠിക്കൂ, നാളെ മുതൽ അത് പഠിക്കൂ. അപ്പൊ ഫസ്റ്റ് ഡേ എന്ന് പറഞ്ഞ ഏതൊരു അധ്യാപകൻ തുടങ്ങും, ഏതൊരു യൂട്യൂബ് ചാനലും അത് ക്ലിക്ക് ചെയ്യും, അവിടെ ഫോളോ ചെയ്യും, പിന്നീട് അങ്ങോട്ട് വരില്ല. ഇന്നലെ ആരോ സുഹൃത്ത് കമന്റ് ചെയ്ത് കണ്ടു, വ്യൂസ് കുറഞ്ഞാൽ പരിപാടി നിർത്തും. സത്യമാണ്, ഇത് പറയാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല, എന്നാലും പറയാം. നിങ്ങൾ നോക്കൂ, ഒരു 50,000 വ്യൂസ് കിട്ടിയ വീഡിയോക്ക് വരെ 1,000 രൂപയ്ക്ക് താഴെയാണ് അല്ലെങ്കിൽ എനിക്ക് കിട്ടുന്ന ഒരു ഇൻകം എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് ഇൻകം കണ്ടിട്ടല്ല യൂട്യൂബിൽ ക്ലാസ്സുകൾ ചെയ്യുന്നത്.
എന്നാലും വ്യൂസ് കിട്ടുമ്പോൾ ക്ലാസ് എടുക്കാൻ സ്വാഭാവികമായിട്ട് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. അത് ഏതൊരു ജോലിയിലും അങ്ങനെയാണ്. അതുകൊണ്ടാണ് വ്യൂസ് കുറയുമ്പോൾ ക്ലാസ്സുകളോട് ഒരു താല്പര്യം കുറയുന്നത്. അതുകൊണ്ട് കൂട്ടുകാരെ, പരമാവധി ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന എന്തെങ്കിലും ഉണ്ടാവും, കണ്ടു നോക്കുക കേട്ടോ. ഇഷ്ടമായില്ലെങ്കിൽ നിങ്ങൾ കാണേണ്ട, ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം എന്നുള്ളൊരു മനസ്സ് കാണിക്കണം. ഇതിന്റെ ലിങ്ക് നമ്മുടെ കമന്റിൽ പിൻ ചെയ്ത് വെക്കാം. ഈ ചാനലിൽ പൊതുജനാരോഗ്യമായി ബന്ധപ്പെട്ട ക്ലാസ്സുകൾ ഒരു പുതിയ പ്ലേലിസ്റ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്ത് അവിടെ തരും. ക്ലിയർ ആണോ? പിന്നെ കണക്കിന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഓൾറെഡി പഠിച്ച പ്രിലിംസിന് പഠിച്ച ബേസിക് ആയിട്ടുള്ള മാത്സിന്റെ ഏരിയ ആണ്. അവിടെ മെന്റൽ എബിലിറ്റി പാർട്ടാണെങ്കിലും ഈ പറയുന്ന ലഘുഗണിതത്തിൽ വരുന്ന ഏരിയകളാണെങ്കിലും ശരാശരിയും ദശാംശവും വർഗവും വർഗമൂലവും ഒക്കെ എന്ത് ചെയ്യുക, നന്നായിട്ട് മനസ്സിരുത്തി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സെറ്റാക്കി എടുക്കാം. അതിനൊക്കെ ഒരു ഓർഡർ വെക്കുക. നോക്കൂ, കുറച്ച് ന്യൂസ് പ്രിന്റുകളൊക്കെ വാങ്ങി വെച്ചിട്ട് എന്ത് ചെയ്യുക, ഈ പറയുന്ന മാത്സ് ഒക്കെ ഡെയിലി ചെയ്യണമെന്നൊരു ചിന്ത വേണം. മാത്സിൽ ഞാൻ പുലിയാണ് എന്നുള്ള അഹങ്കാരമായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ പരീക്ഷ ഹാളെന്ന് ഒരു മൂന്നോ നാലോ മാത്സ് കിട്ടിയില്ലെങ്കിൽ നിങ്ങളുടെ റാങ്ക് എത്ര താഴെ പോകുന്നുള്ള കാര്യം കൂട്ടുകാർ ആലോചിക്കുക. ഈ നാട്ടുകാരുടെ മുമ്പിൽ, നിങ്ങളിപ്പം അവഗണിക്കുന്ന കുടുംബക്കാരുടെ സ്വന്തക്കാരുടെ മുമ്പിൽ നിങ്ങൾക്ക് തലയുയർത്തി നിൽക്കണം. ഒരു യൂണിവേഴ്സിറ്റി, ആ ഒരു ജോലി, ആ ഒരു യൂണിവേഴ്സിറ്റി എൽ ജി എസ് ജോലി, ഇപ്പൊ പലരും നെഗറ്റീവായിട്ട് വരും, താൽക്കാലികക്കാരെ നിയമിക്കുകയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞാലും നിങ്ങൾ ആലോചിക്കുക, ആദ്യത്തെ 100-ൽ 200-ൽ ഞാൻ ഉണ്ടാവും. കേരളത്തിലെ സ്റ്റേറ്റ് വൈഡ് ആയിട്ട് നടന്ന എക്സാം ആണ്. കേരളത്തിലെ മൊത്തം കുട്ടികൾ ഏതാണ് ഒന്നും എനിക്ക് വിഷയമല്ല, ഞാൻ ഉണ്ടാവും എന്ന് ഉറപ്പിച്ചിട്ട് സ്വയം പഠിക്കുക. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ക്ലാസ്സിൽ ഒന്നും ചേരണമെന്നില്ല, അല്ലെങ്കിൽ പുതിയ പെയ്ഡ് ആപ്പുകളൊന്നും എടുക്കണമെന്നില്ല. നിങ്ങൾ സ്വന്തമായിട്ട് പഠിക്കുക, നിങ്ങൾ സ്വന്തമായിട്ട് പഠിക്കുക. അങ്ങനെ പഠിച്ചിട്ട് ഈ 2.5-3 മാസം കൊണ്ട് ജോലി നേടുക. അതിനുശേഷം നമുക്ക് എൽ ജി എസ് 2024 വേണ്ടി നോക്കാം. ഓക്കെ, നിങ്ങൾ ഒരു റാങ്ക് ലിസ്റ്റ് വരുന്ന ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ആത്മവിശ്വാസം നോക്കൂ, 2-ഓ 3-ഓ 4-ഓ ഇരട്ടിയായിരിക്കും. അപ്പൊ പിന്നെ നമുക്ക് അടുത്ത എക്സാമുകൾ നന്നായിട്ട് എഴുതാൻ പറ്റും, എൽ ഡി ക്ലർക്ക് ഉൾപ്പെടെ എഴുതാൻ പറ്റും. അവിടെ ഇംഗ്ലീഷും മലയാളം ഒക്കെ നമുക്ക് നന്നായിട്ട് പഠിച്ച് പിന്നീട് എഴുതാം എന്ന് ചിന്തിച്ച് ഇപ്പൊ നിങ്ങൾ പ്രഥമ പരിഗണന ഈ പരീക്ഷയ്ക്ക് കൊടുക്കണമെന്നാണ് എന്റെ ഒരു അഭിപ്രായം. അപ്പോ കൂട്ടുകാരെ എന്ത് ചെയ്യുക, ഇനിയുള്ള ക്ലാസ്സുകളൊക്കെ നമ്മുടെ പുതിയ യൂട്യൂബ് ചാനൽ ഉണ്ടാവും, അതൊക്കെ കാണുക, നന്നായിട്ട് പഠിക്കുക. നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ, താങ്ക് യു.